നമസ്കാരം. ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെയാണ് കിട്ടുന്നത് എന്ന് പറയാറുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് കിട്ടിയത് എന്തിനും ഏതിനും പിച്ചെ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അതാ അദ്ദേഹം പുതിയ ഒരു പിച്ചയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അണികളും ആവേശപൂർവ്വം അതിൽ പങ്കെടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, വാക്സിൻ ചലഞ്ച് എന്നാണ്. 800 രൂപ വെച്ച് ഒരു 2 ഡോസിൻ്റെ കണക്കാക്കി 800 രൂപ വെച്ച് CMDRF, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. 2 ദിവസം കൊണ്ട് 1,18,00,000 രൂപയൊക്കെ കിട്ടി എന്ന് ഇന്ന് വലിയ കാര്യത്തെ ഞെളിഞ്ഞിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറയുകയൊക്കെയുണ്ടായി. വൻ ജനപങ്കാളിത്തമാണത്രേ എന്ന്. ഇത് കേൾക്കുമ്പോൾ തോന്നുക ഇത് 1,18,00,000 രൂപ എന്നത് വൻ ഭയങ്കര ജനപങ്കാളിത്തമാണെന്ന് തോന്നും. 4 കോടി ജനസംഖ്യയുണ്ട് എന്നാണ് കണക്ക്. അതിൽ കൂടാനും ചാൻസ് ഉള്ളത് കേരളത്തിൽ 4 കോടി. ഈ 4 കോടി ആയിട്ട് എടുത്താലും ഈ 1,18,00,000 രൂപ ആവറേജ് ശരാശരി ഒരു 800 രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒട്ടും വരത്തില്ല. 400 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 0.073% ആൾക്കാർ മാത്രമേ ഇതിൽ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് കാണാം. അതായത് 0.5% ആളുകൾ പോലും ഈ വാക്സിൻ ചലഞ്ചിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഈ മാന്യദേഹം പറഞ്ഞ ഈ വൻ ജനപങ്കാളിത്തം എവിടെയാണാവോ? കാണുമ്പോൾ ഇത് ഭയങ്കര തുകയാണെന്നൊക്കെ തോന്നും, പക്ഷേ 100 പേരിൽ ഒരാൾ പോലും, ശരിക്കും 200 പേരിൽ ഒരാളാണ് ഈ വാക്സിൻ ചലഞ്ചിൽ ഇവ പങ്കെടുത്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകൾ പോലും അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്നാണ്. എന്തിനും ഏതിനും, ഇതിനു മുമ്പും വേറെന്തോ കാര്യത്തിന്, ഇതെല്ലാം കേന്ദ്രത്തിനെതിരെയാണെന്നാണ് വെപ്പ്. അതായത് കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ള ചില കാര്യങ്ങളിൽ അവർ നിയമം പാസാക്കുമ്പോൾ അതിനെതിരെ അനാവശ്യമായിട്ട് പ്രമേയം പാസാക്കിയിട്ട് ഒരു ഗുണവുമില്ലെന്നറിഞ്ഞിട്ട് ആ പ്രമേയം പാസാക്കുന്നവർ ഈ ആരോഗ്യകാര്യത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കുമാണ് അതിൻ്റെ ഉത്തരവാദിത്വമെന്ന് അറിയാമായിട്ടും ഇവർ ഓരോ തവണയും പറയാറുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം, കടമ, അങ്ങനെ പലതും പലപ്പോഴും ആവശ്യത്തിനും അനാവശ്യത്തിനും പറയാറുള്ളവർ ഇപ്പോൾ ഈ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വമായ ഈ ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ ഇപ്പോൾ അനാവശ്യമായിട്ട് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഒരു കാര്യവുമില്ലെന്നറിയാം, എന്നാലും അവർ ശീലിച്ചതായതുകൊണ്ട് അത് മാറ്റാൻ പോകുന്നില്ല. ഈ 28-ാം തീയതി അവർ കേന്ദ്രത്തിനെതിരെ എന്തോ ഒരു പ്രക്ഷോഭമൊക്കെ കൊണ്ടു നടക്കുന്നു പ്രതീകാത്മകമായി. അപ്പോൾ പറഞ്ഞു വന്നു മറ്റൊന്നുമല്ല, ഇന്ന് വലിയ കാര്യത്തെ ഞെളിഞ്ഞിരുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി 1,18,00,000 രൂപ അദ്ദേഹത്തിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നു എന്ന്. അതിൽ പങ്കെടുത്തിരിക്കുന്ന ജനപങ്കാളിത്തം എന്നത് 0.5% പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം അതിലേക്ക് കൊടുക്കുന്നത് 400 രൂപ മുതലുള്ള മുകളിലോട്ടുള്ള തുകയാണ്. അതായത് 1 ഡോസിന് 400 രൂപ എന്ന് കണക്കാക്കിയാണ് കൊടുക്കുന്നത്. ചിലർ 1,000 രൂപ കൊടുത്തിട്ടുണ്ട്, 1,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 20,000-ൽ താഴെ ആൾക്കാർ മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ കാണാം. അതായത് 4 കോടിയിൽ 20,000 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഹേ. ഇതിനാണ് നിങ്ങൾ വൻ ജനപങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കുന്നത്. പിന്നെ എന്തിനും ഏതിനും ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പോയി ഇങ്ങനെ പിച്ച തണ്ടാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഹേ 5 വർഷം അവിടെ ഞെളിഞ്ഞിരുന്ന് ഭരിച്ച് കേരളം നമ്പർ 1 എന്നൊക്കെ തള്ളിമറിച്ചത്? ഇപ്പോൾ ഇന്ന് നാഴിക വരെ കേന്ദ്രം പറഞ്ഞിട്ടില്ല വാക്സിന് കാശ് വാങ്ങുമെന്ന്. അവർ 150 രൂപ വെച്ച് വാക്സിൻ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന വാക്സിൻ 50% കേന്ദ്രത്തിന് കൊടുക്കണമെന്നാണ് കരാർ. അതിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വിഹിതം വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വാങ്ങണമെങ്കിൽ കമ്പനിയോട് നേരിട്ട് വാങ്ങിക്കോളൂ എന്നാണ്. അല്ലാതെ വാക്സിൻ ഫ്രീ ആയിട്ട് തരില്ല എന്ന് കേന്ദ്രം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിന് കഴിവുള്ള സംസ്ഥാനക്കാർ, അതായത് UP പോലുള്ള സംസ്ഥാനം, ആസാം പോലുള്ള മറ്റ് പലരും ഓർഡർ കൊടുക്കുകയും അവർക്ക് ആവശ്യത്തിനുള്ള വാക്സിനൊക്കെ വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞപ്പോൾ പോലും ഇവിടെ അതിനെപ്പറ്റിയുള്ള ആലോചനകളും ചർച്ചകളും നടത്തി. എന്തിനാണ് ഹേ ഇങ്ങനെ ഇരുന്ന് ചർച്ചയ്ക്കുന്നത്? 400 രൂപ എന്നത് അവർ നിശ്ചയിച്ച് ഫിക്സഡാക്കി വെച്ചിരിക്കുന്ന തുകയാണ്. അതിലവർ കുറച്ച് തരാനൊന്നും പോകുന്നില്ല. പിന്നെ എന്ത് കാര്യത്തിനാണാവോ നിങ്ങൾ ഇങ്ങനെ ചർച്ചിച്ച് സമയം കളഞ്ഞത്? ഒന്നുകിൽ കേന്ദ്രം തരുന്ന വാക്സിൻ അത് ഫലപ്രദമായി ഉപയോഗിക്കുക, അതല്ല ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കഴിവിനനുസരിച്ച് സ്വന്തമായി വാക്സിൻ കമ്പനിയോട് നേരിട്ട് വാങ്ങാൻ നോക്കുക. അതില്ലാതെ ജനങ്ങളുടെ മുന്നിൽ പോയി ഇങ്ങനെ തെണ്ടി ഇരക്കുന്നത് എന്തിനാണെന്ന് മറ്റൊരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇവിടെ എത്രയോ മാസങ്ങളായിട്ട് നിങ്ങൾ 500 രൂപയുടെ കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾക്ക് പട്ടിണി ഇല്ലായിരിക്കാൻ 80,00,000 കിറ്റുകളാണ് നിങ്ങൾ ഓരോ മാസവും കൊടുക്കുന്നത് എന്ന് പറയുന്നു. ആ നിങ്ങൾക്ക് ജീവൻ നിലനിർത്താനുള്ള 400 രൂപ
ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനർത്ഥം കിറ്റും നിങ്ങൾ കൊടുക്കുന്നതല്ല എന്നല്ലേ. അപ്പോൾ ഒരേ സമയത്ത് നിങ്ങളുടെ രണ്ട് കള്ളങ്ങളാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത് കാണാം. ഇനിയെങ്കിലും ഈ ഇല്ലാത്ത മേനിനടിച്ച് എന്തൊക്കെയോ ആണ് എന്ന് പറഞ്ഞോട്ട് ഇങ്ങനെ തള്ളി മറയ്ക്കരുത് ഡിയർ അന്തങ്ങളെ. ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു, രണ്ട് ദിവസം കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയ തുക 1,18,00,000 രൂപയാണ് ഇന്ന് വരെയുള്ള കണക്ക്. ഇതെന്നത് 0.5% ആളുകൾ പോലും ഇതിൽ പങ്കാളിയായിട്ടില്ല. അതാണ് കണക്ക്. കണക്കറിയാമെങ്കിൽ കൂട്ടി നോക്കുക. എന്നിട്ട് മാറിയിരുന്ന് തള്ളി മറിക്കരുത്. നിങ്ങളെക്കൊണ്ട് ഇതേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.